അഡ്വക്കേറ്റ് ടി ബി മിനി, ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയത്തിൽ കോടതിയാണോ അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്നത് പോലും സംശയമാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ അത് കോടതിയിൽ എത്തി നിൽക്കുകയാണ്. അവിടെ ലഭ്യമാകുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇന്ന് ഹർജി തള്ളിക്കൊണ്ടാണ് ഇത് വൈദ്യ പഠനത്തിന് തന്നെ വിട്ടുകൊടുക്കണം എന്ന തീരുമാനം കോടതി പറയുന്നത്. ഇപ്പോൾ ആശാ ലോറൻസ് നിയമ പോരാട്ടം തുടരുമെന്ന് പറയുമ്പോൾ ഇനിയും ഈ വിഷയം കോടതി കയറും എന്നാണ് തോന്നുന്നത്. ഒരു സാമൂഹ്യ പ്രവർത്തകയും അഭിഭാഷകയുമായ താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ, എം എം ലോറൻസിനെ അടുത്തറിയാവുന്ന വ്യക്തി കൂടിയാണ്, എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ഇങ്ങനെ ഒരു അവസ്ഥ അദ്ദേഹത്തിന് വന്നു ചേർന്നതിന്? രേണു, ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ്, ഞാനൊരു അഡ്വക്കേറ്റ് ആണ്, പക്ഷെ അതിലൊക്കെ ഉപരി ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയാണ്. അങ്ങനെയാണ് എനിക്ക് ലോറൻസ് ചേട്ടനെ അറിയാവുന്നത്. ഞാൻ ബഹുമാനിക്കുന്നത്, സ്നേഹിക്കുന്നു. എന്തായാലും ഈ ചർച്ചയിൽ ഈ കേരളത്തിലെയും ലോകത്തെമ്പാടുമുള്ള കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള മനുഷ്യരെ സംബന്ധിച്ച് ഭഗാവ് ലോറൻസിന്റെ ഒരു മൃതദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നടക്കുന്ന ഈ വിഷയങ്ങളോട് ഒട്ടും തന്നെ ഒരു സന്തോഷകരമായ ഒരു അവസ്ഥയില്ല. ലോറൻസ് ചേട്ടനെ ഞാൻ കാണാൻ പോകുന്ന സന്ദർഭത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ലോറൻസ് ചേട്ടൻ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാട്, ഈ ഭൗതികവാദ കാഴ്ചപ്പാട് അവസാന നിമിഷം വരെ കാത്തു സൂക്ഷിച്ച ഒരു മനുഷ്യനാണ്. എല്ലാവർക്കും വേണ്ടി, ലോകത്തെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാർക്കും വേണ്ടി അദ്ദേഹത്തിന് ലാൽസലാം പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്റെ പൊസിഷൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ആശ ചെയ്യുന്നത് അദ്ദേഹത്തിനെ മനസ്സിലാക്കാത്ത ഒരു പ്രവർത്തനമാണ്. നമുക്ക് ഒരു മകൾ എന്ന നിലയിൽ ആശയ്ക്ക് ആശയുടെ കാര്യങ്ങൾ പറയാനായിട്ടുള്ള റൈറ്റ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാര് ഭൗതികവാദികളായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു മൃതദേഹം പള്ളിയിലടക്കം ചെയ്യുക എന്ന് പറയുന്നതോ അമ്പലത്തിലടക്കം ചെയ്യുക എന്ന് പറയുന്നതോ ലോറൻസ് ചേട്ടൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാത്ത കാര്യമാണ്. ഞാൻ ലോറൻസ് ചേട്ടൻ, ഞാൻ ഇത് ഒരു വിവാദത്തിന് വേണ്ടി പറയല്ല, ഈ വിഷയങ്ങൾ ഞാനും ലോറൻസ് ചേട്ടനുമായിട്ട് ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട്. ഈ ആശയവുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയങ്ങൾ ഞങ്ങള് സംസാരിച്ചിട്ടുള്ള വിഷയം, ഞാൻ എന്റെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയും ഞാനും കൂടി ഒരു ദിവസം ലോറൻസ് ചേട്ടനെ പോയി കാണുന്ന സമയത്ത് ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. അന്ന് ലോറൻസ് ചേട്ടൻ അത് ആശയുടേത് വേറെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്ന് സ്പെസിഫിക് ആയിട്ട് എന്നോട് പറയപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇതില് ലോറൻസ് ചേട്ടനെ മനസ്സിലാക്കുന്ന, ലോറൻസ് ചേട്ടനെ അറിയുന്ന, ലോറൻസ് ചേട്ടൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ പോരുമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിന് കഴിഞ്ഞ് കുറച്ചു നാള്, അതായത് ത്യാഗപൂർണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രം നടത്തുന്ന, ഇടിയും തല്ലും കുത്തും അതുപോലെ എല്ലാ തരത്തിലുള്ള പീഡനങ്ങളും ഏറ്റുവാങ്ങുന്ന കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ഒരാളാണ് ലോറൻസ് ചേട്ടൻ. ഈ ലോറൻസ് ചേട്ടൻ മരിച്ച അന്ന് ഈ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിനെ കണ്ട് തിരിച്ച് ഞാൻ ഓഫീസിലെത്തിയപ്പോ എന്നെ കാണാൻ കൊച്ചി കോർപ്പറേഷനിലെ ഒരു കണ്ടിഞ്ഞന്റ് തൊഴിലാളി വന്നിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നതാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ ലോറൻസ് ചേട്ടനെ കാണാൻ പോയില്ലേ എന്ന് ചോദിച്ചു. ദീർഘകാലം ഈ കണ്ടിഞ്ചന്റ് തൊഴിലാളികളുടെ കൊച്ചി കോർപ്പറേഷനിലെയും കേരളത്തിലെയും നേതാവായിരുന്നു അദ്ദേഹം. എങ്ങനെ അദ്ദേഹം അത് നേതാവായെന്ന് നിങ്ങൾക്കറിയാമോ? ആ മനുഷ്യൻ കണ്ണ് നിറഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. 1973 അദ്ദേഹം ജോലിക്ക് കയറുന്നത്, അമ്മയാണ് അതിക്ക് മുന്നേ ഈ ജോലി ചെയ്തിരുന്നത്. അമ്മയുടെ മരണശേഷം അദ്ദേഹത്തിന് ആ ജോലി കിട്ടി. അന്ന് അദ്ദേഹം ചെയ്തിരുന്ന പണി എന്താന്ന് നിങ്ങൾക്കറിയാമോ? അത് നമ്മുടെ നഗരത്തിലുള്ള ആളുകൾ കക്കൂസിലിരുന്നത് പാട്ടയിലാണ്, പാട്ട. ആ പാട്ടയിൽ അവർ കക്കൂസിലിരിക്കുമ്പോ അവരുടെ മലം എല്ലാ ദിവസവും കൊണ്ടുപോയി ക്ലീൻ ചെയ്യുന്ന ജോലിയാണ് ആ കണ്ടിഞ്ചന്റ് തൊഴിലാളികൾ അന്ന് ചെയ്തിരുന്നത്. ഈ ഇന്ന് നമ്മൾ വിചാരിക്കുന്ന കണ്ടിഞ്ചന്റ് തൊഴിലാളികൾ എന്നല്ല അവരെ വിളിക്കുന്നത്, തോട്ടിപ്പണിക്കാരെന്നാണ് വിളിക്കുന്നത്. ഈ മനുഷ്യർക്ക് ഈ സമൂഹത്തിൽ ഒരു തരത്തിലും സഞ്ചരിക്കാൻ പോലും കഴിയാത്ത നിലയിൽ നികൃഷ്ടരാണ് ആയിട്ടാണ് സമൂഹം കണ്ടിരുന്നത്. നിങ്ങൾ ഓർത്തു നോക്കണം, സമൂഹത്തിൽ മാന്യന്മാരായിട്ട് ജീവിക്കുന്ന ആളുകളുടെ മലം അവര് കക്കൂസിൽ പോകുന്ന ആ പാട്ട എടുത്തുകൊണ്ടുപോയി ക്ലീൻ ചെയ്യുന്ന തൊഴിലാളികളാണ് അന്നത്തെ കണ്ടിഞ്ചന്റ് തൊഴിലാളികൾ എന്ന് പറയുന്നത്. ആ തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഇന്ന് കാണുന്ന മനുഷ്യരാക്കി മാറ്റിയ ഒരു അത്യുജ്വലനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് സഖാവ് എം എം ലോറൻസ് എന്ന് പറയുന്നത്. എനിക്കറിയാവുന്ന, ഞാൻ അദ്ദേഹത്തിന്റെ ആത്മകഥയൊന്നും വായിച്ചിട്ടല്ല,
ഞങ്ങൾ ജീവിച്ച അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ. പിന്നെ ഈ ഏറ്റവും അവസാന നിമിഷവും തൊഴിലാളി വർഗ രാഷ്ട്രീയവും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയവും മുറുകെ പിടിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അവരുടെ പാർട്ടിക്കുള്ളിൽ ചിലപ്പോൾ പലതരത്തിലുള്ള അസ്വാരസ്യങ്ങൾ പരസ്പരം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങളെ ഒന്നും സംബന്ധിച്ചിടത്തോളം അതൊന്നും ലോറൻസ് ഏട്ടന്റെ മനുഷ്യർക്ക് വേണ്ടിയുള്ള, ജനങ്ങൾക്ക് വേണ്ടിയുള്ള, തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഒരാളെന്ന ജീവിതത്തിനെ അപമാനിക്കുന്ന ഈ പ്രവൃത്തികളെ കണ്ട് നിൽക്കാൻ കഴിയാത്ത നിലയിൽ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് കിട്ടേണ്ട ആദരവ് ആശയ്ക്കറിയില്ല. എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് കിട്ടേണ്ട ആദരവ്? ഒരു മകൻ, ഒരു മകള് അച്ഛനോട് കൊടുക്കേണ്ട ഏറ്റവും വലിയ ആദരവ്, അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ ഏറ്റവും അവസാന സമയത്തിലെങ്കിലും. ചിലപ്പോ ഈ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾക്ക് വലിയ ഒരു പ്രശ്നമുണ്ട്, അവർക്ക് അവരുടെ കുടുംബത്തിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ വേണ്ടത്ര രീതിയിൽ കഴിഞ്ഞു കാണില്ല. കാരണം മുഴുവൻ സമയം പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി, കർഷകർക്ക് വേണ്ടി, കർഷക തൊഴിലാളികൾക്ക് വേണ്ടി, ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വേണ്ടി ഒക്കെ നടന്ന് ചെല്ലുന്ന സമയത്ത് വേണ്ടത്ര കുടുംബത്തിലെ അംഗങ്ങളെ പരിഗണിക്കാനോ അവർക്ക് സ്നേഹം കൊടുക്കാനോ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിഞ്ഞിട്ടുണ്ടാകില്ല എന്ന് കരുതി ഒരു മകൾ, അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹത്തിന്റെ കൂടെ, അല്ലെങ്കിൽ അദ്ദേഹം പിന്തുടർ രാഷ്ട്രീയം എന്താണോ ആ രാഷ്ട്രീയത്തിന്, ആ രാഷ്ട്രീയം തുടരണം, അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തിനാണ് അദ്ദേഹത്തിന് കിട്ടേണ്ട അംഗീകാരം എന്ന് മനസ്സിലാക്കി മരണശേഷം അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഏറ്റവും വലിയ ആദരവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യാന്നുള്ള. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ പോലുള്ള ഒരാൾ, അല്ലെങ്കിൽ സീതാറാം യെച്ചൂരിനെ പോലൊരാൾ അനാട്ടമി പഠനത്തിന് കൊടുക്കണമെന്ന് പറയുന്നത്? കാരണം ഒരു മതത്തിന്റെയും താല്പര്യപ്രകാരം ഏതെങ്കിലും തരത്തിൽ ഇത് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ഭൗതികവാദികളെ സംബന്ധിച്ച് മനുഷ്യർ ജനിക്കുന്നു, മനുഷ്യർ ജീവിക്കുന്നു, അല്ല ചരാചരങ്ങളെ പോലെ നമ്മൾ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോ ഇത്രയും ബ്രില്യന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയും കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്നത് പഠനവിധേയമാക്കേണ്ട കാര്യം തന്നെയാണ്. അവര് വെട്ടിപ്പുളിക്കുകയല്ല എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ വേറെ താല്പര്യങ്ങൾക്ക് വേണ്ടി പറയുന്ന വെട്ടിപ്പുളിക്കുകയല്ല അനാട്ടമി. അനാട്ടമിയിൽ പഠിക്കുകയാണ് കുട്ടികൾ. ഒരു തലച്ചോറ്, അല്ലെങ്കിൽ ഒരു ശരീരം, ഈ എങ്ങനെയാണ് അയാൾ ഇത്രയും ത്യാഗപൂർണമായിട്ടുള്ള ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് അദ്ദേഹത്തിന് ഉണ്ടായത് എന്ന കാര്യം പഠിക്കില്ലേ തലച്ചോറിനെ കുറിച്ച് പഠിക്കുമ്പോ? അപ്പോ അത് ആ അതിന് വെറുതെ യെച്ചൂരിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്കാണ് കൊടുത്തത്, ആശുപത്രിയിലേക്കാണ് കൊടുത്തത്. എന്താണ് യെച്ചൂരിയുടെ മക്കള് അതിനെ കുറിച്ച് എതിരെ പറയാതിരുന്നത്? ഭാര്യ എതിര് പറയാതിരുന്നത്? കാരണം യെച്ചൂരിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആദരവ് അതാണ്. അപ്പോ അതിനെ പിന്നെയും പിന്നെയും എനിക്ക്, ഞാനൊക്കെ സത്യത്തിൽ ഞാനൊരു സി പി എമ്മുകാരിയല്ല, പക്ഷെ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയാണ്. ലോറൻസ് ഏട്ടൻ ഞങ്ങൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. ഏറ്റവും അവസാന ദിവസവും പോലും, ഏറ്റവും ഓർമ്മയുള്ള ദിവസങ്ങൾ പോലും നമ്മളെയൊക്കെ കണ്ടാൽ ഇത്ര സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു മനുഷ്യൻ. ഇത്രയധികം ഒരു തൊഴിലാളിയാണോ? ഞാനൊരു വിഭാഗത്തിന്റെ കാര്യം മാത്രമാണ്, റിക്ഷാ തൊഴിലാളികൾ. ഈ കേരളത്തിലെ എറണാകുളത്തെ റിക്ഷാ തൊഴിലാളികൾ, ആ തൊഴിലാളികളെ സംഘടിപ്പിച്ചത് ആരാണ്? സഖാവ് ലോറൻസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്താൻ എറണാകുളത്ത് നിന്നൊരു വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, അല്ലെങ്കിൽ ഈ ഈ സംസ്ഥാനത്ത് വലിയൊരു സി ഐ ടി ഉണ്ട്, ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ ഉണ്ട്, രാജ്യത്ത് വലിയ ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ ഉണ്ട്. അതിന്റെയൊക്കെ അഖിലേന്ത്യാ ലീഡർഷിപ്പ് എന്ന രീതിയിലും സംസ്ഥാനത്തിന്റെ സെക്രട്ടറിയും പ്രസിഡന്റ് എന്ന നിലയിലും ഒക്കെ പ്രവർത്തിച്ച സഖാവ് ലോറൻസിനെ അദ്ദേഹം മരിക്കുന്നില്ല എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അത് ആശയ്ക്ക് മനസ്സിലാവില്ല. അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് മരിക്കാനായിട്ട് ഈ സമൂഹത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും അനുവദിക്കാൻ പറ്റില്ല. അതങ്ങനെ പോകുകയുമില്ല. നമ്മൾ അല്ലാതെ ഇപ്പൊ പള്ളിയിലടക്കം ചെയ്ത എന്താ മൃതദേഹത്തിന് അഴുകില്ലേ മൃതദേഹം? അതങ്ങനെ തന്നെ ഇരിക്കൂ? അങ്ങനെ ഇല്ലല്ലോ. അപ്പൊ പ്രകൃതിയിൽ അത് അലിഞ്ഞേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് അതിനേക്കാൾ നല്ലത് ആ മനുഷ്യൻ എന്തുകൊണ്ട് അങ്ങനെ ആയി എന്നുള്ളത് പഠിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ അച്ഛന്റെ ആശയങ്ങൾക്കനുസരിച്ച് ആ മനുഷ്യന് ബഹുമാന പുരസ്കാരം അദ്ദേഹത്തിനെ യാത്രയാക്കുക എന്നതാണ് ഒരു മകൾ ചെയ്യേണ്ടത്. അതിലപ്പുറം സജീവന്റെ കാര്യമായിക്കോട്ടെ, ആശയുടെ കാര്യമായിക്കോട്ടെ, മറ്റുള്ളവരുടെ കാര്യമായിക്കോട്ടെ, എനിക്കിതിൽ യാതൊരു പ്രശ്നവും. ഞാൻ അന്ന് മുതൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം ലോറൻസ് ഏട്ടന് ഒരു ഒരു അദ്ദേഹം അർഹിക്കുന്ന ഒരു അംഗീകാരം നൽകി യാത്രയാക്കാൻ അദ്ദേഹം നിന്ന ആ പ്രസ്ഥാനത്തിനാരും വിട്, അദ്ദേഹം നിന്ന ഒരു ആശയത്തിലെ ആശയത്തിന് പേറുന്ന
ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അനാദരവുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ആശ ഇനിയും ചെയ്യരുത്, ഇനിയും ഇതിനെ കേസുമായി നടക്കരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എം ലോറൻസ് എന്ന വ്യക്തി ഇത് അർഹിക്കുന്നതല്ല, മാത്രവുമല്ല ഏതെങ്കിലും ഒരു സാധാരണ വ്യക്തിയാണെങ്കിൽ പോലും ഇത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതുമല്ല. ശ്രീ എൻ എം പിയേഴ്സൺ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ കാര്യത്തിൽ ഇതിനു മുൻപും